നമസ്കാരം. ലോകത്തെ സംഗീത പ്രേമികളെ കരയിച്ച് പാതിയിൽ മുറിഞ്ഞ പാട്ടായി ബി ടി എസ് മാറുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആരാധകർ ഉള്ള ബാൻഡായ ദക്ഷിണ കൊറിയയിലെ ബി ടി എസ് സംഗീത ലോകത്ത് നിന്ന് ദീർഘകാല ഇടവേള എടുക്കുന്നതായി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ബാൻഡ് രൂപീകരിച്ച് 9 വർഷം പൂർത്തിയാക്കിയ വേളയിൽ നടത്തിയ പ്രത്യേക അത്താഴവിരുന്നിന് ശേഷമാണ് ബി ടി എസിന്റെ പുതിയ പ്രഖ്യാപനം വന്നിരിക്കുന്നത്. സംഘാംഗങ്ങൾ ഓരോരുത്തരും സ്വതന്ത്ര സംഗീത ജീവിതത്തിന് തുടക്കം കുറിക്കുകയാണെന്ന് ബാൻഡ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നു. ബാൻഡിന്റെ തുടക്കകാലത്ത് അവർ ഒരുമിച്ച് താമസിച്ചിരുന്ന പഴയ വീട്ടിലാണ് അത്താഴം ഒരുക്കിയിരുന്നത്. വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ലൈവ് വന്നപ്പോൾ പുതിയ സന്തോഷ വാർത്തയാണ് ആരാധകർ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ വീടിന്റെ കരാർ അവസാനിച്ചുവെന്നും ഓരോരുത്തരായി ഇനി ചെയ്യാൻ പോകുന്ന ജോലിയെക്കുറിച്ചുമാണ് ഇവർ വെളിപ്പെടുത്തിയിരിക്കുന്നത്. ബാൻഡ് അംഗങ്ങളായ ജിൻ, ജിമിൻ, ആർ എം, ജെ ഹോപ്പ്, സുഗ, വി, ജംഗൂക്ക് എന്നിവർ ഒരുമിച്ചാണ് വിവരം പങ്കുവച്ചിരിക്കുന്നത്. 1 മണിക്കൂർ നീണ്ട സംഭാഷണത്തിൽ ബാൻഡ് അംഗങ്ങൾ അവരുടെ പഴയകാല ഓർമ്മകൾ പങ്കുവയ്ക്കുകയും ചെയ്തു. വീടിന്റെ കരാർ അവസാനിച്ചു, അതിനാൽ അവിടെ ഇരുന്ന് ചില പഴയ നല്ല ഓർമ്മകളെക്കുറിച്ച് സംസാരിക്കാൻ അവസാനമായി അവർ ഒത്തുകൂടുകയായിരുന്നു. 7 ആൺകുട്ടികൾ ഒരുമിച്ച് താമസിക്കുന്നത് അത്ര എളുപ്പമല്ല. പിരിഞ്ഞു താമസിക്കാൻ തുടങ്ങിയത് മുതൽ ഞങ്ങൾ കൂടുതൽ അടുക്കാൻ തുടങ്ങിയതായി കിം താഹ്യൂങ് അഥവാ വി പറഞ്ഞു. വരികൾ എഴുതുന്നതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുള്ള കാര്യം. എന്ത് സന്ദേശമാണ് ഞങ്ങൾ നൽകേണ്ടത്? ഇനി ഒന്നും എഴുതാനില്ല എന്നായിരുന്നു മിൻ യോങ്കിയുടെ പ്രതികരണം. ടീം ലീഡർ എന്ന നിലയിലും ഒരു അംഗം എന്ന നിലയിലും തൻ്റെ ദിശാബോധം നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് നംജൂൺ വിവരിക്കാൻ തുടങ്ങി. ഏതുതരം സംഗീതമാണ് ഞങ്ങൾ നിർമ്മിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ എന്താണ് പറയാൻ ആഗ്രഹിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വേണ്ടതുണ്ട്. ഞങ്ങൾ ഈ ഇടവേള വളരെ മുൻപേ എടുക്കേണ്ടതായിരുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു, ആർ എം വ്യക്തമാക്കിയത് ഇങ്ങനെയാണ്. അതേസമയം തങ്ങളുടെ ശബ്ദവും ദിശാബോധവും വീണ്ടെടുക്കാൻ ഒരു ഇടവേള ആവശ്യമാണ് എന്നാണ് ബാൻഡിന്റെ തീരുമാനം. എന്നാൽ വ്യക്തിഗത പ്രൊജക്ടുകളിൽ ഓരോരുത്തരും പ്രവർത്തിക്കും. ഒരു ബാൻഡ് എന്ന നിലയിൽ ബി ടി എസ് ഒരു ഇടവേളയിലായിരിക്കുമ്പോഴും എല്ലാ അംഗങ്ങളും ഈ സമയത്ത് അവരുടെ വ്യക്തിഗത സംഗീതം പുറത്തിറക്കുമെന്നും അറിയിച്ചു. ജിമിൻ, ജെ ഹോപ്പ്, ആർ എം തുടങ്ങിയ ഈ പ്രഖ്യാപനത്തിന് ശേഷം കണ്ണുനീർ തുടയ്ക്കുന്നതും വീഡിയോയിൽ കാണാമായിരുന്നു. 2010 ബിഗ് ഹിറ്റ്സ് എന്റർടൈൻമെന്റ് എന്ന കമ്പനിയാണ് ബി ടി എസ് ബാൻഡ് രൂപീകരിച്ചത്. വാങ്താൻ സൊന്യൻതാൻ അഥവാ ബുള്ളറ്റ് പ്രൂഫ് ബോയ്സ് സ്കൗട്ട്സ് എന്നാണ് ബി ടി എസിന്റെ പൂർണ്ണരൂപം. തെരുവിൽ നൃത്തം ചെയ്തവർ, അണ്ടർഗ്രൗണ്ട് റാപ്പർമാർ, വിദ്യാർത്ഥികൾ എന്നിവരിൽ നിന്നൊക്കെ ഓഡീഷൻ വഴിയാണ് അംഗങ്ങളെ തിരഞ്ഞെടുത്തത്. ആർ എം, ഷുഗ, ജെ ഹോപ്പ്, വി, ജംഗൂക്ക്, ജിൻ, ജിമിൻ എന്നിവരാണ് ബാൻഡ് അംഗങ്ങൾ. 2013 7 അംഗ സംഘം ആദ്യമായി കാണികൾക്ക് മുന്നിലെത്തി. ടു കൂൾ ഫോർ സ്കൂൾ എന്ന ആൽബത്തിലെ നോ മോർ ഡ്രീം എന്ന പാട്ടുമായിരുന്നു അവർ ആദ്യമായി അരങ്ങേറ്റം കുറിച്ചത്.